മകളെ അതേപോലത്തെ ഒരു ഡ്രസ് ആണ് ഇടുന്നത് കാണുന്നത് അപ്പം എല്ലാവർക്കും നമ്മൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ സൈക്കിൾ യാത്രയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ പോകാനുള്ളത് ധർമ്മപുരി റൂട്ടിലേക്കാണ് അപ്പോൾ നമുക്ക് പോവല്ലേ അതിൻ്റെ മുന്നേ നമുക്ക് പ്രദീപേട്ടൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ഇന്നലെ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം അപ്പോൾ അത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നേരെ അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ നമുക്ക് പ്രദീപേട്ടൻ്റെ വീട് കാണണ്ടേ അപ്പോൾ ഇതാ പ്രദീപേട്ടൻ്റെ വീട് അപ്പോൾ ഇത് ചിഞ്ചു ചേച്ചി അല്ലേ ചിഞ്ചു ചേച്ചിയുടെ പേര് ചിഞ്ചു എന്നാണ് പിന്നെ ഇത് അപ്പു അച്ചു അച്ചു ഇത് അച്ചു ഇത് അപ്പു ഇത് നക്ഷത്ര ഇത് പ്രദീപാണ് അപ്പൊ പ്രദീപ് ചാട്ടെ അപ്പൊ എന്തായാലും ഇവിടെ പക്ക അടിപൊളിയാണ് അപ്പൊ പ്രദീപാട്ട് എന്താ പറയാട്ടോ ആണല്ലേ ഏട്ടാ സിർക്കിനേ അപ്പം ചേച്ചി ഒരുപാട് നന്ദി എന്തായാലും ഓ ഒരുപാട് സന്തോഷമായി ഇവിടെ എല്ലാവരും കൂടെ നിൽക്കാൻ പറ്റിയല്ലോ എന്തായാലും അപ്പം വീണ്ടും എന്തായാലും നമുക്ക് കാണണം ഇവിടെ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് അതെ ഏ കോഴിക്കോട്ടേക്ക് വരണോ കണ്ടിപ്പ അതാട്ട പ്രശ്നം രണ്ടു ദിവസം ഞാൻ നിന്നപ്പോ തന്നെ എന്റെ ഭാഷയൊക്കെ മാറാൻ തുടങ്ങി അപ്പൊ ഇവരെല്ലാതിപ്പം പറയണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ടും ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പൂരി ഉണ്ട് ചേച്ചി ഉണ്ടാക്കി തന്നെ ചേച്ചിയും ചേട്ടനും കൂടി ഉണ്ടാക്കിയ പൂരി പിന്നെ ഇത് ബാജി അല്ലേ ആ ആ ബാജി ബാജി എന്നാ കേരളത്തിൽ പറയാം അല്ലേ ആ കേരളത്തിലെ പൂരി ബാജി കോമ്പിനേഷൻ ആ അപ്പുറം ചായ അപ്പു എങ്കേ എങ്കേ ആ തോ ഇതാ അപ്പു അപ്പു എങ്കേ അപ്പു അപ്പുക്കുള്ളത് അമ്മാവട്ടെ കുട്ടികളാണല്ലേ അപ്പൊ എന്നാലും പ്രദീപേട്ടനോടും ചിഞ്ചു ചേച്ചിയോടും എല്ലാവരോടും യാത്ര പറയാം അപ്പൊ എന്തായാലും സമയം ഇപ്പം 8:46 ആയിട്ടുണ്ട് ഏഴുമണിക്ക് ഷോപ്പ് തുറക്കണ്ടേ അല്ലെ 6:30 അപ്പൊ ഞാൻ ചോദിച്ചു ഷോപ്പ് തുറക്കാൻ നേരം വെക്കൂല അപ്പൊ പറഞ്ഞു അങ്ങനെയുള്ളതൊക്കെ വന്നാ മതി ഇതാ പറഞ്ഞത് അപ്പൊ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും അപ്പം എന്തുകൊണ്ടും അടിപൊളി അപ്പൊ എല്ലാവരോടും ബൈ അപ്പം ഇതിന്റെ ശേഷം ഇപ്പൊ നമ്മള് പോവാൻ പോണത് ഇവിടെ കൊത്തുകോയി അല്ലേ അപ്പൊ അത് ഇവിടെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്ര ലേറ്റ് ആയത് അല്ലെ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിനു അപ്പൊ എന്തായാലും അത് കണ്ടിട്ട് ഇവിടുന്ന് പോവാ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം കൂടിയാണ് അല്ലെ ജെല്ലിക്കെട്ട് പോലെ ജനുവരിയിൽ ഇതിന്റെ ആ അപ്പൊ എന്തായാലും അടിപൊളി അതിന്റെ കോഴികളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് അതിനെയും കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ വിടാം അപ്പൊ എല്ലാരും ബൈ അപ്പൊ ഇത് കണ്ടില്ലേ ഇത് മൊത്തം ഇതേപോലെ എന്താ പറയാ ഒരുപാട് കൊത്തുകോഴികൾ ഉണ്ട് ഇവിടെ ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വരെ ഉണ്ടാവും ആ റേഞ്ചിൽ അങ്ങനെ പോവല്ലേ ഒന്നിന് ഇതിപ്പോ തമ്മിൽ ഇങ്ങനെ ഇതിന്റെ കാലിൽ ഇങ്ങനെ ബ്ലേഡ് കെട്ടും എന്നിട്ട് എന്താ ചെയ്യാ ഇത് തമ്മിൽ കൊത്തു കൂടെ ചെയ്യ അപ്പൊ അതില് തോക്കണ ആളുകൾ ജയിക്കുന്ന ആൾക്ക് പൈസ കൊടുക്കണം അതാണ് സംഭവം വലിയ പരിപാടിയാണ് ഇവിടെ വെളിയിലാണ് ആ ഇവിടെ ഈ പരിപാടി ഇല്ല ആ എക്സ്പോർട്ട് ചെയ്യണ്ടേ ആ ഹാ അവിടെ ഇല്ല കേട്ടോ ആ ഓക്കെ ഇവിടെ ഇപ്പൊ തന്നെ ഒരുപാട് കോഴികൾ ഉണ്ട് അല്ലേ എത്ര ഉണ്ടാവും പടുത്തി വിക്കൽ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഇതിന് തന്നെ കുറെ വെറൈറ്റികൾ ഉണ്ടല്ലേ പേരൊക്കെ ഇതിപ്പോ അങ്ങനെ എന്താ പേരുണ്ടോ സെഞ്ചേവൽ വേറെ പേര് മൈല അങ്ങനെ ഒരുപാട് ഉണ്ട് അല്ലേ അടിപൊളി അപ്പൊ എന്താ ഇതൊക്കെ കണ്ടില്ല ഇത് മൊത്തം അതിന്റെ ഫാമാണ് ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ മാത്രല്ല ഇതാ ഇവിടെയും അതേ മാതിരി വേറെ തന്നെ വെറൈറ്റി ടൈപ്പ് കോഴികളാണ് കണ്ടില്ലേ ഇതൊക്കെ അതാണ് ഇനിയിപ്പോ കാണണമെങ്കിൽ കുറച്ച് ഇവിടേക്ക് പോയാല് നല്ല നീളം കിട്ടോ ഇതിന് കണ്ടില്ല നീളം ഇതിനല്ല നല്ല നീളമുള്ളതാ ഇതൊക്കെ നല്ല നീളാ ഇതിനല്ലോ
അപ്പൊ എല്ലാരും എന്നെ കണ്ടിട്ടാണ് ഒച്ച ഉണ്ടാക്കണ്. ആരെങ്കിലും ഒരാള് പുറത്തുണ്ടെങ്കിൽ എന്റെ പരിവം മാറും. ഓടണ്ടി വരുവാടുത്തു. പേടിയാ ഭയമാ? ആവാ ഇവിടെ ഒരു കാവൽ പട്ടികളുണ്ട്. ഇത് ചെറിയ കുട്ടികളാട്ടോ. ഇത് രണ്ടു കുട്ടിയാ നോക്കണ്ട. ഇന്നലെ വേറൊരു പട്ടിനാണ് അവിടെ. ജസ്റ്റ് മിസ്, ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇരുടെ അതാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞ്. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാല് അത് ഒറ്റ സാടറി ഞാൻ വിചാരിച്ച് പോയി. അപ്പൊ അയാൾ പിടിച്ചപ്പോഴാണ് എന്താ കൈച്ചിലായി പോയത്. അപ്പൊ എന്തായാലും അതിനു വേണ്ടി കാവലിന് അവിടെ ഈ ഒരു ഭാഗത്തും ഉണ്ട് ഫാം, അവിടെയും ഉണ്ട് ഇത് തന്നെ. അപ്പൊ അല്ല ഷോപ്പൊക്കെ തുറന്ന് സെറ്റായി പ്രതിഭയുടെ. ഇപ്പം ഈ റോഡ് മൈസൂർ റോഡാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഈ ചായ ചായ മാത്രമല്ല കേട്ടോ, ഈ ഇഞ്ചി ചായയാണ്, മസാല ചായ ആണ് ഉള്ളത്. കൂടെ വടയും കൂടി കഴിക്കണം. വടി അടിപൊളിയാണ്, ഞാനത് ഇന്നലാണ് കഴിച്ചത്. അപ്പൊ നല്ല അടിപൊളി പക്കാൻ പോലെയാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ എന്തായാലും ട്രൈ ചെയ്താല് വെറുതെനാവില്ല. ചായ കുടിക്കുന്നത് മാത്രല്ല, ആള് പക്കാ പൊളിയാണ്, വേറെ ലെവല് മത്സരാണ്. അപ്പം എനിക്കും ഒരുപാട് പ്രചോദനം ആയിരിക്കും. അപ്പൊ എന്തായാലും ചേട്ടാ പോട്ടെ. അപ്പം കൊങ്ങമ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇന്ന് പോണത് മേറ്റൂരിലേക്കാണ്. മേറ്റൂർ ഇവിടുന്ന് ഏകദേശം ഒരു 60-50 kilometers ഉണ്ടാവും. 52 അത്ര ഉള്ളൂ കിലോമീറ്റർ. അപ്പം എന്തായാലും അടിപൊളി. ഇവിടെ ആദ്യം നമുക്ക് താങ്ക്സ് പറഞ്ഞ വിഘ്നേശ് അണ്ണനോടാണ്. ആ പുള്ളിയാണ് ഇവിടെ ഒക്കെ എന്താ ശരിയാക്കി തന്നത്. ആരൊക്കെ നമ്മളെ പ്രദീപേട്ടനെയും വിശാലിനെയും പിന്നെ നവീൻ ബ്രോല് ഇവരെ എല്ലാവരെയും എന്തുകൊണ്ട് ഒരു ഫാമിലി ഫീലിംഗ് ആയി ഇപ്പോൾ എനിക്കോട്ടെ. വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് ഈ കൊങ്ങമ്പാള എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് പോകും. അപ്പോൾ അടിപൊളി. അപ്പം വിഘ്നേഷ് ബ്രോ, ഇഫ് യു ആർ വാച്ചിങ് ദീസ്, താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് നമുക്ക് മേറ്റൂരിൽ സ്റ്റേ ശരിയാക്കി തന്നെ വിഘ്നേഷ് അണ്ണനാണ്. ആ അതാ ഭൂട്ടാന്. അപ്പടി അപ്പടി ഇപ്പൊ ഫസ്റ്റ് കേരള അത് വേറെ. അപ്പുറം പത്താത് ആ സൈക്കിൾ തിരുപ്പതി തിരുപ്പതി റൂട്ട് താണ്. ഓക്കെ താങ്ക് യു ബ്രദർ. ആ ആ കസിൻ ഇതാ ഭവാനി പോള. ഭവാനി റിവർ കേരളാവില്ല. കോഴിക്കോട് ആണോ? റിലേഷൻ ഉണ്ട്. റിലേഷൻ എടുക്ക. ഇവിടെ എന്താ ഇപ്പൊ ഏതമ്പല? ഇത് വന്ന് കൂടുതൽ കോയിൽ സ്വാമി കുമ്പറത്ത്. സ്വാമി കുമ്പറത്ത് എന്താ കോവിൽ? മൂവാറ് സേർറത്. മൂവാറ് മൂവാറ് അട്ടപ്പാടി ആറ് വരുന്നില്ല. ആ അട്ടപ്പാടി ആറ് വന്ന് ഇതില് വരും. ഇതില് വരും. അപ്പുറം ഇത് ഭവാനി ആറ്. ഭവാനി എല്ലാമേ മൂന്നാറ് സംഗമിക്കണത്. ആ അതിതാ ഭവാനി. ഇതാ ഭവാനി. എങ്കിൽ അങ്ങേ കാവേരി ആറ് അപ്പടി വരും. അപ്പടി വരും. ഇന്നൊരാറ് വന്ന് അട്ടപ്പാടി ആറ് വന്ന് അട്ടപ്പാടി മൂന്നാറ് ഇതിലെടുത്ത്. മൂന്ന് നദി സംഗമിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അപ്പം ഭവാനി, കാവേരി, അപ്പുറം അട്ടപ്പാടി. അട്ടപ്പാടി ഏതോ അട്ടപ്പാടിയിൽ ഒന്നിരിക്ക്. അപ്പൊ അതാണ് എന്തുകൊണ്ടും അടിപൊളി ട്ടോ ഇവിടെ. അപ്പം ഭവാനി പോയതിന്റെ തീരത്താണ് ഇപ്പൊ ഞാൻ ഉള്ളത്. ഒരു മിനിറ്റ് തന്നെ. അപ്പൊ ഈ കാണുന്നതാണ് ഭവാനി പുഴ. ഈ കാണില്ലേ ഇതാട്ടോ ആ പുഴ. ഇനി മേറ്റൂരിലേക്ക് 41. ഈ റോഡ് വലത്തോട്ടാട്ടോ. ഈ റോഡ് സേലക്ക് റൂട്ട് വലത്തോട്ടാണ്. പിന്നെ സത്യമംഗലം ഇടത്തോട്ടും. നമുക്ക് നേരെ പോണേ ഇനി മേറ്റൂരിലേക്ക്. പോലീസുകാരണ്ടില്ലേ? ഹെൽമെറ്റ് ഒന്നും ഇല്ല. നമ്മളവിടെ പോലീസുകാർ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഇതെല്ലാം വൈറലാകും. ഇവിടെ അങ്ങനെ എന്താ പറയാ, റൂൾസൊന്നും അത്ര ടൈറ്റൊന്നും ഇല്ല. ഇപ്പൊ മാസ്ക് തന്നെ കണ്ടില്ലേ? വേണ്ടിയവർക്ക് ഇടാ, വേണ്ടാത്തവർക്ക് ഇടണ്ട, അത്രേ ഉള്ളൂ. ഈ സ്ഥലത്തിന്റെ പേരാണ് ചിറ്റൂര്. എനിക്കിവിടെ ഒരുപാട് ഉള്ളിലേക്ക് പോയൊരു ഫീലാണ് ഇവിടെ വന്നാൽ. രണ്ടു ഭാഗത്തും നിറയെ എന്ന് പറഞ്ഞാൽ നിറയെ മരങ്ങളാണ്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. രാവിലത്തെ തണുപ്പ് ഇപ്പോഴും വിട്ടങ്ങോട്ട് പോയിട്ടില്ല. അടിപൊളി ട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ എന്താ പറയാ, നമ്മളെ കാള പോത്ത് അതിനെ നോക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഡ്രസ്സിങ് തന്നെ വേറാണ്. ഇപ്പം ആണുങ്ങളൊക്കെ ചില വയസ്സായ ആളുകളൊക്കെ ഇടുന്നത് നമ്മുടെ കോണകല്ലേ അതേപോലത്തെ ഒരു ഡ്രസ്സാണ് ഇടുന്നത് കാണുന്നത്. പെണ്ണുങ്ങൾ കുറച്ച് പഴയത് മാതിരി ആണ് ഡ്രസ്സെല്ലാം. പിന്നെ ഇതേമാതിരി പാവകള കടകളൊക്കെ ആണ് കണ്ടില്ലേ രണ്ട് ഭാഗത്തും പാവകള കടകൾ. പിന്നെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ല രസമായിട്ട് തന്നെ പോണത് തണുപ്പുണ്ട്. വണ്ടികളൊന്ന് ശ്രദ്ധിക്കണം, അതാണ് പ്രശ്നം.
இது என்னண்ணா தண்ணி மத்தன் தானே தண்ணி மத்தன் எல்லாம் எல்லாம் அழுகிடுச்சு ஃபிஷுக்காக ஆ இங்க நிறைய இருக்கா ഇവിടെ ഒരുപാട് മീനുണ്ട് അപ്പൊ മീന് തീറ്റ കൊടുക്കാം കേട്ടോ ഇവിടെ അവിടെ ഇടാണ്ടില്ലേ അതാ ഇതേമാതിരി പൊട്ടിച്ചിട്ടിടും ആഹാ അവിടെ ഒക്കെ കുറെ കാണുന്നുണ്ട് മീനുകൾ ആഹാ അടിപൊളി ഇപ്പം പിന്നെ നോക്കാണ്ട് ഇതൊക്കെ കേടാണ് ഇത് നല്ലതല്ല അല്ലേ എല്ലാം മോശം ആഹാ നല്ലതാ വേസ്റ്റ് വേസ്റ്റ് ആ പാതുകാപ്പ് எதுக்கு பாதுகாப்பா இருந்தா நெகில்ல இருக்கணும் ஆஹா நெகில் போறதுக்கு வேஸ்ட் ஆயி ஆஹா வெயில் தட்டிட்டு கேடாயதானே இதுன்னு ஆஹா ஓகே ஓகே அண்ணா சரி சரி இவ்வளவு ஒருபாடு உண்டு ட்டோ நம்மள கராச்சி வத்தக்க சரி அண்ணா ஓகே ஓகே தேங்க்ஸ் தம்பி மேட்டூர் 25 கிலோமீட்டர் ட்டோ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളാട്ടോ നല്ല ഭംഗിയാണ് ഓരോന്ന് ഓരോ രീതിയിലാണ് ഉള്ളത് കണ്ടില്ലേ നിറയെ നെൽകൃഷിയാണ് ഇവിടെ എന്തും കാണാൻ പറ്റുക നല്ല അടിപൊളി മലകളും ഇപ്പം ചിന്നപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് കേട്ടോ ഇതെന്തൊരു ചെക്ക് പോസ്റ്റ് മാതിരി ഒരു സംഭവമാണ് എനിക്ക് തമിഴ് വായിക്കാൻ അറിയില്ല അതുകൊണ്ട് എന്താണ് മനസ്സിലാവണില്ല എന്തായാലും സ്പീഡ് ബ്രേക്കറൊക്കെ ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഈ റൂട്ട് മൊത്തമായിട്ട് ഇതേമാതിരി ഒരുപാട് മരങ്ങളാണ് നമ്മുടെ നാടൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ആവണത് എല്ലാ മരം പോകുന്നല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ ആവാന് ചാൻസ് ഇല്ല ഭയങ്കര മിസ്സിങ് ആട്ടോ അവിടെ അതൊക്കെ നമ്മൾ മരങ്ങളുണ്ടായത് വിചാരിച്ച നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് തണുപ്പും നല്ല ഫീലായിരിക്കും ഓട്ടാന് എന്താ അടിപൊളി റൂട്ട് ഇന്ന് ഇപ്പോഴും തണുപ്പ് പോയിട്ടില്ല സമയം 12 മണി കഴിഞ്ഞ് 12.5 കഴിഞ്ഞ് എന്നിട്ടും അപ്പൊ ഇതാ ഇതാണ് പാർത്ഥിപൻ അണ്ണേ അപ്പൊ മുബിൻ എന്ന് പറഞ്ഞാല് ഇവിടെ വിഘ്നേശ് അണ്ണന്റെ ഫ്രണ്ടാണ് ആൾക്ക് മലയാളമൊക്കെ ഡൽഹിയിലാണ് പഠിച്ചത് അല്ലേ ആൾ ഡൽഹിയിലാണ് പഠിച്ചത് ഡൽഹിയിൽ പിന്നെ കൂടുതൽ മലയാളികളാണല്ലോ അപ്പൊ പിന്നെ അതിനെ കുറിച്ച് വേറെ പറയാനൊന്നുമില്ല അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ഇവിടെ പാർത്ഥിപൻ ചേട്ടന്റെ കൂടാണ് ഇവിടെ സ്റ്റേ അപ്പൊ ഫുഡ് മൂപ്പർ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ഇവിടെ ഇത് കൗണ്ടർ മെസ് ആണ് ഇതിന് ഈ മെസ്സിന്റെ പേരാണ് കൗണ്ടർ മെസ് നല്ലതായിരിക്കും അപ്പോ സാപ്പിടലോ ഇത് കണ്ടില്ല ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ലഞ്ചിന് വളരെ ഫേമസ് ആയ ഹോട്ടലാണ് അതുകൊണ്ട് സീറ്റൊന്നും ഫ്രീ ഇല്ല അപ്പം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം നല്ല ചിക്കൻ കറിയും ഉപ്പേരിയും പിന്നുള്ളത് ചേന ആണോ ചേന ഇത് എന്തെങ്കിലും കുറിച്ചാൽ നല്ല എന്തായാലും അടിപൊളിയായിരുന്നു ഞാൻ വേറെ നോൺ വെജ് വല്ലതും അതേമാതിരി ഉണ്ടല്ലേ ആണോ നല്ല അപ്പം പാർത്ഥിപൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോണത് ഇവിടെ നിന്ന് 6.5 കിലോമീറ്റർ അപ്പോൾ ഇന്നത്തെ റൈഡ് ഇവിടെ കൈയാണ് പാർത്ഥിപൻ ചേട്ടൻ്റെ വീട്ടിൽ നമുക്ക് നിൽക്കുക അപ്പം സമയപ്പം 2.5 മണിയായി അപ്പോൾ ഓക്കെ അതൊക്കെ മതി നമ്മളെ റൈഡ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ളൂ ഇതിപ്പം ആദ്യം എത്തിയിട്ടൊന്നും കിട്ടാനും ഇല്ല അപ്പം എല്ലാം നല്ല നല്ല എന്താ പറയുക നല്ല വെടിപ്പായിട്ട് കണ്ടിട്ട് പോവാം അപ്പൊ ഇതാണ് പാർത്ഥിപൻ അണ്ണന്റെ വീട് അപ്പൊ ഇതിന്റെ മുകളിലാട്ടോ നമുക്ക് അവിടെ ഒക്കെ ഒന്ന് പോവാം ആദ്യം നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം ഇപ്പം വൈകുന്നേരമായി ഞാൻ ഇപ്പൊ കുളിച്ചു മാറ്റി നിൽക്കുകയാണ് അപ്പൊ ഇതാണ് ഇവരെ കട ഇവർക്കിങ്ങനെ സിമെന്റ് കമ്പി അതിൻ്റെ ഒക്കെ പരിപാടിയാ നമ്മളിവിടെ സൺസെറ്റ് വ്യൂ കാണാൻ വന്നത് കേട്ടോ മേറ്റൂർ ഡാമിൽ വാവ് അപ്പ എന്ന
மாதிரி வியூவா இது வேற லெவல் வியூவாட்டோ ஓ வந்த முதலாய் போய் അപ്പോൾ ഞങ്ങൾ തോർക്കാനായി പാർത്ഥിപരണ അവിടെ ഉണ്ട്. അപ്പം എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ പോയി കഴിച്ച് ഇവിടുന്ന് തന്തൂരിയൊക്കെ കഴിച്ച്. ഇവിടുത്തെ തന്തൂരി കുറച്ച് ജ്യൂസി ടൈപ്പാട്ടോ. നമ്മളവിടെ കുറച്ച് ഡ്രൈ അല്ലേ കിട്ടുക, അതും റൊട്ടിയൊക്കെ കഴിച്ച്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം പക്കാ പൊളിയായിരുന്നു. ഇവിടെ ഇരുന്ന് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കഴിച്ച്. അപ്പോൾ എന്തായാലും തുങ്കളാ ഗുഡ് നൈസ് ഉണ്ട്. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ല, നാളെ രാവിലെ എണീച്ച് ബാക്കി റൈഡൊക്കെ നോക്കാം. അപ്പൊ തൽക്കാലം എല്ലാവരും വിടെ പറയാണ്. അപ്പൊ ഓക്കെ, എന്തായാലും ബൈ.